ഇസം സിഗായിൽ പ്രിയപ്പെട്ടവരെ, എഫാത്ത തുറക്കപ്പെടട്ടെ. തുറക്കപ്പെടലിൻ്റെ വഴിയിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ ഇന്നത്തെ തിരുവചനം യോഹന്നാന്റെ സുവിശേഷം 11:40 നമ്മൾ വിചിന്തന വിഷയമാക്കുകയാണ്. വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം ദർശിക്കും. ലാസറിന്റെ കല്ലറയിൽ വെച്ച് മർത്തയോട് ദൈവം പറയുന്ന വചനമാണിത്. വിശ്വാസം സത്യത്തിൽ ഒരാശ്വാസമാണ്. ദൈവാനുഭവം ലഭിക്കുമ്പോഴാണ് കൂടുതൽ നമ്മൾ വിശ്വാസത്തിന്റെ ആഴങ്ങളിലേക്ക് വരിക. പലപ്പോഴും നമുക്ക് ദൈവാനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും അത് തിരിച്ചറിയാൻ സാധിച്ചിട്ടുള്ള ഇല്ല എന്നുള്ളതാണ് നമ്മുടെ പരാജയം. സുവിശേഷത്തിന് ദൈവാനുഭവം ലഭിക്കുന്ന ഒരുപാട് വ്യക്തികളെ നമ്മൾ കണ്ടെത്തുന്നു. യേശുനാഥൻ വ്യത്യസ്തമായ രീതിയിൽ ചുങ്കക്കാരൻ, പാപിനിയായ സ്ത്രീ, ധൂർത്തപുത്രൻ ഇവരുടെയൊക്കെ ജീവിതങ്ങളിലേക്ക് അത്ഭുതങ്ങൾ പ്രവർത്തിച്ചുകൊണ്ട് അവരുടെ വിശ്വാസത്തെ പരാമർശിക്കുന്നുണ്ട്. വിശ്വാസം വലിയ അത്ഭുതങ്ങൾക്ക് വഴിതെളിക്കും എന്ന് വചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. പാശ്ചാത്യ പൗരസ്ത്യ ചിന്തകർ ഈ വിശ്വാസത്തെ അളക്കുവാൻ ശ്രമിച്ചിട്ടുണ്ട്. പൗരസ്ത്യർ ഇതിനെ ഒരു അനുഭവത്തിന്റെ തലത്തിൽ എക്സ്പീരിയൻസ് ആയിട്ട് കാണുമ്പോൾ പാശ്ചാത്യർ അത് ഒരു എക്സ്പെരിമെന്റ് ആയിട്ട്, ഒരു പരീക്ഷണ വസ്തുവായിട്ടാണ് അതിനെ കണ്ടത്. എന്നാൽ വിശ്വാസം എന്നത് അനുഭവത്തിലൂടെയാണ് നമുക്ക് ലഭിക്കുക എന്നൊരു തിരിച്ചറിവിലേക്ക് നമ്മൾ കടന്നു വരണം. ഒരിക്കലൊരു വീഡിയോ കണ്ടത് ഓർമ്മിക്കുകയാണ്. ഒരു സയൻസ് അധ്യാപകൻ തൻ്റെ കുട്ടികളുടെ വീടിൻ്റെ അടുത്തൂടെ യാത്ര ചെയ്തപ്പോൾ അതിലൊരു കുട്ടിയെ കണ്ടപ്പോൾ പറഞ്ഞു, നിനക്ക് ഒരു അവാർഡ് കിട്ടിയെന്ന് ഞാൻ കേട്ടു, അഭിനന്ദനം. അപ്പൊ ആ കുട്ടി പറഞ്ഞു, അത് ദൈവാനുഗ്രഹം കൊണ്ടാണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ അധ്യാപകൻ അവരോട് ചോദിച്ചു, നീ പറഞ്ഞ ഈ ദൈവം എവിടെയാണ് ഇരിക്കുന്നത്? അവൻ പറഞ്ഞു, സ്വർഗത്തിൽ. അധ്യാപകൻ ചോദിച്ചു, നീ കണ്ടിട്ടുണ്ടോ? ഇല്ല. നീ സ്പർശിച്ചിട്ടുണ്ടോ? ഇല്ല. കാണാത്തതും സ്പർശിക്കാത്തതുമായ ഒന്നും നിലനിൽക്കില്ല എന്ന് സയൻസ് പഠിപ്പിക്കുന്നു. ആ കുട്ടികൾ ആകെ വിഷമത്തിലായി. അധ്യാപകൻ തെല്ല് അഭിമാനത്തോടെ പോകുവാൻ ആരംഭിച്ചപ്പോൾ അതിലൊരു കുട്ടി, സാർ ഒരു നിമിഷം എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ വിളിച്ചു. എന്നിട്ട് അദ്ദേഹത്തോട് ചോദിച്ചു, ദൈവം ഇല്ല എന്ന് താങ്കൾക്ക് എങ്ങനെ മനസ്സിലായി? അധ്യാപകൻ പറഞ്ഞു, എൻ്റെ കോമൺ സെൻസ് കൊണ്ട് മനസ്സിലായി. അപ്പൊ ആ കുട്ടി ചോദിച്ചു, സാർ ഈ സെൻസ് കണ്ടിട്ടുണ്ടോ? ഇല്ല. സാർ അതിനെ സ്പർശിച്ചിട്ടുണ്ടോ? അദ്ദേഹം പറഞ്ഞു, ഇല്ല. അപ്പോൾ ആ കുട്ടി അധ്യാപകനോട് പറഞ്ഞു, കാണാത്തതും സ്പർശിക്കാത്തതുമായ ഒന്ന് നിലനിൽക്കുന്നില്ല, അതുകൊണ്ട് സാറിന് സെൻസ് ഇല്ല. ആ അധ്യാപകൻ ഇലീഫനായിട്ട് പോവുകയാണ്. ഈ ഒരു സംഭവം വലിയ അനുഭവ തലത്തിലേക്ക് നമ്മെ പിടിച്ചുകൊണ്ടുവരുന്നു. വിശ്വാസം എന്നത് നമ്മൾ അനുഭവിച്ചറിയേണ്ട ഒന്നാണ്. തൂണിലും തുരുമ്പിലും ദൈവം ഉണ്ട് എന്ന് ആ പഴയ വിശ്വാസം, അതൊക്കെ നമ്മുടെ അനുഭവങ്ങളിൽ കൂടെ ഉള്ള ഒന്നാണ്. വിശ്വാസത്തിൻ്റെ വ്യാഖ്യാനം തന്നെ എന്താണ്? ദൈവത്തിൻ്റെ അതിസ്വാഭാവികമായ ദാനമാണ് വിശ്വാസം. അപ്പോൾ നമ്മൾ ദൈവത്തിലേക്ക് കൂടുതൽ പ്രാർത്ഥിക്കുകയും അപേക്ഷിക്കുകയും ചെയ്യുമ്പോൾ കൂടുതലായിട്ട് ആഴപ്പെടാനുള്ള വിശ്വാസം നമുക്ക് ലഭ്യമാകുന്നു. അതുകൊണ്ട് ഇന്ന് നമുക്ക് ഇങ്ങനെ പ്രാർത്ഥിക്കാം, ദൈവമേ കൂടുതൽ വിശ്വാസത്തിൻ്റെ കൃപ നൽകി എന്നെയും സമൃദ്ധമായി അനുഗ്രഹിക്കണമേ. ആമേൻ.